രണ്ട് ആരോപണങ്ങളാണ്. ഒന്ന്, പുറത്തു നിന്നുള്ള സഹായം വന്നിട്ടും മനോജ് മുടക്കുന്നു. രണ്ട്, ആ പാലം നിർമ്മിക്കാൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കൃത്യമായിട്ടും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്റെ പ്രിയ സുഹൃത്ത് സോജി ഇവിടെ പറഞ്ഞത്. കാരണം ഞാൻ പറയാം കൃത്യമായിട്ടും പഞ്ചായത്തിൽ ഡി ഡി മച്ചാൻ എന്നുള്ള യൂട്യൂബർ വന്നു, എന്റെ ലെറ്റർ പാഡിൽ ഞാൻ അവർക്ക് അനുമതി കൊടുത്തു, അതിന്റെ കോപ്പി എന്റെ കയ്യിൽ പഞ്ചായത്തിൽ ഇരിപ്പുണ്ട്. നാളെ മിസ്റ്റർ അരുൺകുമാറിന് ഞാൻ അത് അയച്ചു തരാം. കള്ളം പ്രചരിപ്പിക്കരുത്. ഞാൻ ഉത്തമനായിട്ടുള്ള ഇടതുപക്ഷത്തിനല്ല, എന്റെ മേലിൽ പാർട്ടിയുടെ അല്ല, പഞ്ചായത്ത് തീരുമാനം എടുത്താണോ നടപ്പിലാക്കിയതാണ് ചോദ്യം. പഞ്ചായത്താണ് അനുമതി കൊടുത്തത്. പഞ്ചായത്ത് അനുമതി കൊടുത്തത്. എന്റെ ലെറ്റർ പാടയിൽ ഞാൻ അനുമതി കൊടുത്തു. കൃത്യമായിട്ടും എന്നാ പിന്നെ ആ പാലം എങ്ങനെയെങ്കിലും നടക്കണ്ടേ? ഇവർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്, ഞാൻ അതിന് അനുമതി കൊടുത്തതാണ്. കാര്യം നടന്നോട്ടെ, ആ കാര്യം നടന്നോട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് അതിന് അനുമതി കൊടുത്തത്. അതാണ് എന്റെ ബഹുമാന സുഹൃത്തുക്കൾ. ഈ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടും വിദേശത്ത് നിന്ന് സഹായങ്ങൾ വന്നിട്ടും നിങ്ങളത് തടഞ്ഞു എന്നാണ് പ്രധാനപ്പെട്ട. ഒരു നിമിഷം, വികസനത്തിനെതിരാണ് എന്നുള്ളതാണ്. ഒരിക്കലും പറഞ്ഞു രതീഷ്, ഒരിക്കലും അങ്ങനെ ഒരിക്കലും നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ തടസ്സം നിന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഡി ഡി മച്ചാൻ ഇവിടെ പാലം പണിയുവോ? പണിയത്തില്ല. കാരണം പഞ്ചായത്ത് ഒരു പെർമിഷൻ കൊടുക്കാത്ത പഞ്ചായത്തിന്റെ അതീതയിലുള്ള സ്ഥലത്ത് ഒരു പാലം പണിയാൻ പറ്റില്ല. പഞ്ചായത്തിലെ പാലത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ആ പാലം മനോജിന്റെ അച്ഛൻ മെമ്പറായിരുന്ന സമയത്ത് അന്നത്തെ എം എൽ എയുടെ സഹായത്തോടു കൂടി പണിത പാലമാണ്. ആ ഒരു പാലം വന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് രണ്ട് പാലം കൂടി വന്ന്, അങ്ങനെ മൂന്ന് പാലം വന്ന്. ഈ മൂന്ന് പാലം വന്ന് മറ്റേ കിഴക്കൻ സൈഡിലെ പാലം ഇപ്പോഴും ആ നാട്ടുകാർ സംരക്ഷിച്ചു പോകുന്നു. ഈ പാലം പണിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് പഞ്ചായത്തിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആ പാലം വളരെ അത്യന്താപേക്ഷിതമാണ്. 6 മാസത്തിനുള്ളിൽ പാലം പണിയുന്നതിനുള്ള നടപടി ജനപ്രതിനിധികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം വ്യക്തമാണ് എവിടെ വന്നാലും നാട്ടുകാരും ജനങ്ങളും പിരിവിട്ട് കരിയുമെടുത്ത് എന്തെങ്കിലും ചെയ്യണം. പഞ്ചായത്തിനോ ഭരണസമിതിക്കോ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അദ്ദേഹം കൂടി. ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ കരിയുമെടുത്തിലേക്ക് വന്ന വികസനം എന്ന് പറയുന്നത് ആദ്യം വന്ന കോലടിച്ചിറ പാലമാ. അത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോടെ 75,000 രൂപ നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഞാൻ പറയാം. നിങ്ങളെ ദയവീതം ഉണ്ടായിരിക്കുക. ഞാൻ പറയാം, ഈ പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രവാസി മലയാളികളോ ഒരു പത്രപ്രവർത്തകരോ ഈ നിമിഷം വരെ പഞ്ചായത്തിൽ പറയുന്നു. എനിക്ക് നേരിട്ടറിയാം. ഞാൻ ആളെ കൊണ്ടുവന്നു, പക്ഷേ വിളിക്കുമ്പോ ഫോൺ എടുക്കത്തില്ല. പഞ്ചായത്തിൽ വിളിച്ചാൽ മറുപടി ഇല്ല. അതിപ്പൊ പണിയണ്ട എന്നുള്ള നിലപാടാണ് ഇവരെടുക്കുന്നത്. ഈ പറയുന്ന ആളുടെ ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം പണ്ടെടുത്ത ഈ ഭരണസമിതി ആ നാടിനെ അവഗണിക്കുന്നതിന്റെ ബാക്കി പത്രമായത്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ അനുമതി പഞ്ചായത്തിൽ ആരെങ്കിലും കൊണ്ടുവരൂ. ഈ രണ്ട് ജനപ്രതിനിധികളുടെ അതിന്റെ സമീപത്ത് നിൽക്കുന്ന ആ കുട്ടീനെ 5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ ചേർക്കാൻ പോകുന്നത്. അതുപോലെ മനോജിന് താല്പര്യം കേട്ടോ, മനോജിന് താല്പര്യം ഈ കാര്യങ്ങളൊന്നും അല്ല. 15 തൊഴിലുറപ്പ് പദ്ധതി 15 ലക്ഷം രൂപ മുടക്കി ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വെറും മണ്ണടിച്ചു മണ്ണെന്ന് വെച്ചാൽ ചെളിവാരി കോരിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് വെറും പച്ച ചെളി പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് 15 ലക്ഷം രൂപയുടെ ഒരു റോഡ് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കുവാണ്. അതായത് അതായത് മനോജ് നോക്കൂ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രതികരണം കൂടി എനിക്ക് തരാം. എന്തായാലും അയ്മനം പഞ്ചായത്തിൽ ആ പാലം നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. പാലം നിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികൾ താഴെ പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. തീർച്ചയായും ഭയമുണ്ട്.